നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു പൂജയിൽ എന്തിരിക്കുന്നു എന്ന ചോദ്യം ഇപ്പോൾ സജീവമായി ചർച്ചയാവുകയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ വസതിയിൽ ഗണപതി പൂജയിൽ പങ്കെടുത്തതിനെ ന്യായീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചിലരെ അസ്വസ്ഥരാക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സമൂഹത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നവരാണ് തന്റെ പൂജയെ എതിർക്കുന്നതെന്നും പ്രധാനമന്ത്രി ഒഡീഷയിൽ നടന്ന യോഗത്തിൽ കുറ്റപ്പെടുത്തി. എന്നാൽ ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡിന്റെ വസതിയിലെത്തി മോദി നടത്തിയ പൂജ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ തന്നെയായിരുന്നുവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തിരിച്ചടിച്ചു. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഈ പൂജ നടന്നത്. ജുഡീഷ്യറിക്കും ഭരണകൂടത്തിനും ഇടയിൽ വേണ്ട അതിർവരമ്പ് പൂജയ്ക്കെത്തിയ മോദി ലംഘിച്ചുവെന്നും വേണുഗോപാൽ കുറ്റപ്പെടുത്തി. ഗണേശ ചതുർത്ഥിയുടെ ഭാഗമായി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഗണപതി പൂജയുടെ ഭാഗമായി ചീഫ് ജസ്റ്റിസിന്റെ ഔദ്യോഗിക വസതിയിൽ നടന്ന ചടങ്ങുകൾക്കാണ് പ്രധാനമന്ത്രി എത്തിയത്. ചീഫ് ജസ്റ്റിസിനും ഭാര്യ കൽപ്പന ദാസിനുമൊപ്പമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തത്. പരിപാടിയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ അഭിഭാഷകരടക്കം കടുത്ത എതിർപ്പുമായി രംഗത്തെത്തി. ദില്ലിയിൽ നടന്ന VHP പരിപാടിയിൽ ഹിജാബ് വിലക്ക് ശരിവെച്ച മുൻ ജഡ്ജി ഹേമന്ത് ഗുപ്ത പങ്കെടുത്തതും വിവാദമായിരുന്നു. ഇലക്ട്രൽ ബോണ്ടിലെ അടക്കം വിധികൾ വന്നപ്പോൾ സുപ്രീം കോടതിയുടെയും ചീഫ് ജസ്റ്റിസിന്റെയും ഇടപെടലിനെ പ്രതിപക്ഷവും കോൺഗ്രസ് അനുകൂല സമൂഹ മാധ്യമങ്ങളും ഏറെ പുകഴ്ത്തിയിരുന്നു. എന്നാൽ നരേന്ദ്രമോദിയെ വീട്ടിലെ പൂജയ്ക്ക് ക്ഷണിച്ച ചീഫ് ജസ്റ്റിസിന്റെ ഈ അസാധാരണ നടപടി പ്രതിപക്ഷത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഞാൻ ഗണപതി പൂജയിൽ പങ്കെടുത്തതിൽ കോൺഗ്രസ് അസ്വസ്ഥരാണ്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ഗണപതി വിഗ്രഹത്തെ അഴിക്കുള്ളിലാക്കി. അധികാരത്തോട് ആർത്തിയുള്ളവർക്കാണ് ഗണേശ പൂജ പ്രശ്നമാകുന്നത്. ഗണേശോത്സവം ഞങ്ങൾക്ക് വെറുമൊരു വിശ്വാസത്തിന് മാത്രം കാര്യമല്ല. സ്വാതന്ത്ര്യ സമരകാലത്ത് ലോകമാന്യ തിലക് ഗണേശ പൂജയിലൂടെയാണ് രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിച്ചത്. ഇന്നും ഗണേശ പൂജയിൽ എല്ലാ വിഭാഗങ്ങളും പങ്കെടുക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഗണേശോത്സവത്തിനെതിരെ പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പോൾ അതേ കാര്യത്തിന് സാക്ഷികളാകുകയാണ്. ഇന്നും സമൂഹത്തെ വിഭജിക്കേണ്ടവർക്ക് ഗണേശോത്സവത്തോട് പ്രശ്നമുണ്ട്. ഈ വിദ്വേഷം രാജ്യത്തെ ഭീഷണിയാണ് എന്നും മോദി പറഞ്ഞു. സെപ്റ്റംബർ 11 ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡും ഭാര്യ കൽപ്പന ദാസും സ്വന്തം വസതിയിൽ ഗണപതി പൂജയ്ക്കായി പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. ഇത് സംബന്ധിച്ച് ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിന് പിന്നാലെ വിവാദം ഉടലെടുക്കുകയായിരുന്നു. ജുഡീഷ്യറിയുടെ സുതാര്യതയെക്കുറിച്ചും പെരുമാറ്റച്ചട്ടത്തെക്കുറിച്ചും പ്രതിപക്ഷം ചോദ്യം ഉന്നയിച്ചിരുന്നു. അതേസമയം ബീഹാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിശ്വകർമ്മവാക്കി ബലാഭിഷേകം നടത്തി BJP പ്രവർത്തകർ. മോദിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്ന ആഘോഷ പരിപാടികൾക്കിടെയായിരുന്നു സംഭവം. ഹിന്ദുവിശ്വാസ പ്രകാരം വിശ്വകർമാവിനെ പ്രപഞ്ച ശില്പിയായാണ് വിശ്വാസികൾ കരുതുന്നത്. മോദി ആധുനിക ഇന്ത്യയുടെ വിശ്വകർമാവാണെന്ന് പറഞ്ഞായിരുന്നു പാലഭിഷേകം. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആധുനിക ഇന്ത്യയുടെ വിശ്വകർമാവാണെന്നും ഇന്ത്യയുടെ പ്രശസ്തി ലോകമെങ്ങും എത്തിച്ചുവെന്നുമാണ് BJP പ്രവർത്തകരുടെ അവകാശവാദം. പട്നയിലെ വേദപാഠശാലയിലാണ് പാലഭിഷേക ചടങ്ങുകൾ നടന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.